അല്ല, അപ്പൊ 5 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എത്താൻ പറഞ്ഞല്ലേ. ഇപ്പൊ 5:10 ആയല്ല, ഈ പിള്ളേരെല്ലാം എന്നാ കളിക്കുന്നത്? ഇരിക്കാൻ തോന്നുന്നു. ഇനി ഒരു ബുക്കിംഗ് എടുത്തോ, എന്നിട്ട് അതിനകത്ത് ഈ വരുന്ന പിള്ളേരെല്ലാം പേര് എഴുതിയിട്ട് ഒപ്പിടിപ്പിക്കാം. എന്നാ പിന്നെ ആരെല്ലാം വന്നിരുന്നു എന്നെല്ലാം നമുക്ക് തിരിയല്ല. നമ്മളെ കുടുംബശ്രീൻ്റെ ബുക്കിനകത്ത് എഴുതണ്ട, വേറൊരു ബുക്ക് എടുത്തോ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ബാക്കത്തെ പേജിൽ എഴുതാം. അതിങ്ങെടുത്തോ ബുക്ക്. ആ വന്നല്ലാരും, നിങ്ങൾ മൂന്നാളേ ഇല്ലോ? അതെയാ? ഇരിക്കൂടെ ഇരിക്ക്, എന്നാ പിന്നെ തുടങ്ങിക്കൂടെ. ഇവർ മൂന്നാളേ ഇല്ലും പോലും. നിങ്ങൾ പറയുന്ന ഞാൻ അറിയണ്ട്. ആ അപ്പൊ തുടങ്ങാം അല്ലേ. പിന്നെ നിങ്ങളെല്ലാം വിളിപ്പിച്ച് എന്തിനാന്നറിയാ? കുടുംബശ്രീ ചേർക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ചൊന്നല്ല കേട്ടാ. നമ്മൾ ഒരു എന്താ പറയാ, ഇവിടെ ഈ ഭാഗത്തുള്ള നിങ്ങളെല്ലാം മംഗളം കഴിയാത്ത പെങ്കുഞ്ഞുങ്ങളില്ലു ഈ ഭാഗത്ത്. അപ്പൊ അവർക്കൊരു ബോധവൽക്കരണം പോലെ കുറച്ച് കാര്യം പറഞ്ഞുതരാൻ വേണ്ടിട്ട് വിളിപ്പിച്ചാന്ന്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എല്ലാ ആഴ്ചയും വരുമൊന്നും വേണ്ട. നിങ്ങളിപ്പം പേപ്പറിലും ടിവിനകത്തെല്ലാം വായിക്കുന്നുണ്ടാവില്ലേ, ഈ പെങ്കുഞ്ഞുങ്ങള് ഭർത്താവിൻ്റെ വീട്ടിലെല്ലാം മംഗളെല്ലാം കഴിഞ്ഞ് പോയിട്ടാകുമ്പം അവിടെ ഒരുപാട് സഹിക്കുന്ന്, എന്നിട്ട് ചില കുഞ്ഞുങ്ങൾ സഹിക്കാൻ കഴിയാണ്ട് ആത്മഹത്യ ചെയ്യുന്നതും അങ്ങനെയെല്ലാം കുറേ വായിച്ചിട്ടില്ലേ ഇപ്പം പേപ്പറിലെല്ലാം? സ്ത്രീധനത്തിൻ്റെ പേരിലല്ല, സ്ത്രീധനം ഒന്നും പിന്നെ നമ്മളിങ്ങോട്ടൊന്നും പിന്നെ സ്ത്രീധനം എന്ന് പറയുന്നൊന്നും ഇല്ല. ആൾക്കാരെന്തെങ്കിലും അച്ഛനും അമ്മയെല്ലാം അവരെ ഒരു ഇഷ്ടത്തിന് കൊടുക്കുന്നതെന്നല്ലാണ്ട് അല്ലേ, അല്ലാണ്ട് സ്ത്രീധനമൊന്നും നമ്മളെ നാട്ടിലല്ല. അങ്ങേ ഭാഗത്തല്ലേ അതെല്ലാം ഇല്ലു. ഇങ്ങനെ ചോദിച്ച് ഇത്ര പൈസ തന്നാലേ നമ്മൾ മംഗളം കഴിക്കൂലോ, പൊന്ന് തന്നാലേ മംഗളം കഴിക്കൂലോ എന്നെല്ലാം പറയുന്നത് നമ്മളെ നാട്ടിലൊന്നും ഇല്ല. അത് അതുകൊണ്ട് അതിനൊക്കെ ഉണ്ടൊന്നും കാര്യമില്ല. പക്ഷേങ്കിൽ നമുക്ക് നമ്മളീ നാട്ടിലുള്ളത് ഇപ്പം പറയാമെന്ന് വെച്ചാൽ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് നല്ല പണിയെല്ലാം ആയിട്ട് ഇപ്പം നിങ്ങളെല്ലാം, നീ ഇപ്പം ഡിഗ്രി എല്ലാം കഴിഞ്ഞില്ലേ അല്ലേ, ഒരു പി ജിക്ക് പോകുന്നുണ്ടോ? ആ അതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മംഗളെല്ലാം കഴിക്കുക, നല്ല പണിയെല്ലാം ആക്കുക, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കുക. നമ്മളെ കൈമ്മല് പണിയെല്ലാം ഉണ്ട്, പൈസയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു പിന്നെ ഒരു ബലമാണ്. നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ മംഗളം കഴിഞ്ഞ് മംഗളെല്ലാം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയി എന്ന് വെച്ചിട്ട് അവരുടെ അടുത്ത് അവിടെ പണിയെടുക്കാൻ പോകുന്നൊന്നല്ല നിങ്ങളൊന്നും. അതെല്ലാം നിങ്ങളെല്ലാം ഇപ്പം മനസ്സിലാക്കണം. ഇപ്പോൾ കാലെല്ലാം കുറേ മാറിയില്ലേപ്പാ. പണ്ടെല്ലാം വെച്ചാൽ പിന്നെ പിള്ളേരൊന്നും പഠിക്കൊന്നുമില്ല, പെങ്കുഞ്ഞുങ്ങളൊന്നും പഠിപ്പിക്കൊന്നുമില്ല. 10ാം ക്ലാസ്സെല്ലാം പോയാൽ തന്നെ അപൂർവമായിരിക്കും, അല്ല പഠിച്ച് പിന്നെ അപ്പാട് മംഗളം കഴിപ്പിച്ചയക്കും ചെറിയ വയസ്സിൽ തന്നെ. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം എന്നാലും ഇപ്പം കുറേ ആൾക്കാരെല്ലാം ഉണ്ട്, 10-20 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ടെൻഷനാണ്, ഓ ഇവക്ക് ആലോചനയൊന്നും വന്നില്ലല്ലോ, മംഗളൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നിട്ട്. അപ്പം അതെല്ലാം ഇപ്പം മാറ്റി പറയണം കേട്ടോ. നിങ്ങളെല്ലാം അതെല്ലാം മാറ്റി പറയണ്ട്, നിങ്ങൾക്ക് ഇനിയും പഠിക്കണം, നല്ല പണിയെല്ലാം വേണം, എന്നിട്ടെല്ലാം മംഗളം കഴിക്കാന്നെല്ലാം പറയണം. ഈ മംഗളം കഴിക്കാനല്ല എല്ലാവരും ജീവിക്കുന്നത്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇല്ലൂ. അതിലിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനില്ല, ബുദ്ധിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിന്. ഇപ്പം നിങ്ങളെല്ലാം അച്ഛനും അമ്മയും എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് പഴയ ചിന്താഗതിക്കാരായിരിക്കും. അപ്പം നമ്മളെ സമൂഹത്തിൽ അങ്ങനെ വലിയൊരു മാറ്റം വന്നിട്ടൊന്നുമില്ല. പിന്നെ അവർ കുറച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പറയും, ഒരു 10-23 വയസ്സെല്ലാം ആയിട്ടാകുമ്പോൾ അവർക്കെല്ലാം ബേജാറെല്ലാം ഉണ്ടാവും, മംഗളം കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല, ഇനി കഴിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾ ആടെ നിങ്ങളെ ഭർത്താവിൻ്റെ വീട്ടിൽ പിന്നെ അടുത്ത അടിമകളൊന്നുമല്ല. ആടെ നിന്ന് അവരെന്തെങ്കിലും പറയുമ്പോൾ പിന്നെ വേദനയെല്ലാം സഹിച്ചിട്ട് അവിടെ നിൽക്കൊന്നും വേണ്ട. നല്ലോണം നിങ്ങളെ ഭാഗത്ത് ശരിയുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം അങ്ങോട്ട് പറയണം. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, അല്ലാണ്ട് എല്ലാം കേട്ട് സഹിച്ചിട്ട് ആ കുഞ്ഞിനെല്ലാം കണ്ടിട്ടില്ലേ, എൻ്റെ എല്ലാം ജീവിതം തീർന്നില്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടാ. അപ്പം നിങ്ങൾ പിന്നെ ചില ആൾക്കാരെല്ലാം പറയുന്ന കേൾക്കാം, എൻ്റെ അച്ഛനും അമ്മേനെയും നല്ലോണം പൊന്നോ പോലെ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മംഗളം കഴിക്കുന്നതെന്ന് പറയുന്ന കേൾക്കാം. ഓരോരുത്തരെല്ലാം പെണ്ണാണ് വന്നിട്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മംഗളം കഴിക്കുക, അച്ഛനും അമ്മേനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മംഗളം. അപ്പം മക്കളില്ലാത്ത ആൾക്കാരെല്ലാം എങ്ങനെയാണ് ജീവിക്കുക ഈ നാട്ടിൽ? അവർ ജീവിക്കുന്നില്ലേ? മംഗളം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഭാര്യനെ കൊണ്ടുവന്ന് അച്ഛനും അമ്മേനെയും നോക്കിയാണ് ജീവിക്കേണ്ടത്? അങ്ങനെയൊന്നും പറയുന്നവരപ്പരൊന്നും പിന്നെ പോകാൻ പാടില്ല കേട്ടോ, അതൊന്നും സമ്മതിച്ചു കൊടുക്കാനൊന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ആടെ പോയി കഴിഞ്ഞിട്ടാകുമ്പം സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ വിടാണ്ട് നിൽക്കുക, പോകാൻ എവിടെയെങ്കിലും പണിക്ക് പോകാൻ. അങ്ങനെ പെണ്ണാടാൻ വരുമ്പം പറയും പണിക്കെല്ലാം പോയിക്കോ, പഠിക്കുമെല്ലാം ചെയ്തു എന്നിട്ട് ആടെ പോയിട്ടാകുമ്പം പറയും ഇവിടുത്തെ പണിയെടുക്കാൻ ആരായില്ലേ, ഞാനക്ക് വയസ്സായില്ലേ, ഇവിടെ വീട്ടിൽ പോകാൻ നിൽക്കാൻ വിടൂല, ഇവിടെ ആരായില്ലേ എന്നെല്ലാം പറയും, ഒറ്റക്കല്ലേ എന്നെല്ലാം. 2-3 പെങ്കുഞ്ഞുങ്ങളില്ല വീട്ടിലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. 3 ആളെയും മംഗളം കഴിപ്പിച്ചയച്ചു, ആ വീട്ടിൽ ആരായില്ലേ, അച്ഛനും അമ്മയും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ലോ ഇല്ലേ എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ ഒരു പെങ്കുഞ്ഞൊരു വീട്ടിൽ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അവിടുത്തെ അടിമകളാക്കലാണ്, അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോഴത്തെ തലമുറക്കാർ നിങ്ങളെല്ലാം നല്ലോണം പറയണം, നല്ലോണം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞുതരും, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ വിളിച്ച് പറയുക, അല്ലെ നമ്മളെപ്പോലെയുള്ളവരോടെല്ലാം പറയുക, വീട്ടിലേക്കെല്ലാം പറഞ്ഞിട്ടെല്ലാം ഇതാക്കോ, ജീവിതം അവസാനിപ്പിക്കാനൊന്നും തോന്നുകയേ ചെയ്യരുത് കേട്ടാ. മഴയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നിങ്ങളാ ബുക്കിൻ്റെ വയലത്തെ പേജിലേ നിങ്ങളെല്ലാവരും പേരെല്ലാം എഴുതിയിട്ട്, നിങ്ങളൊന്നും പേരൊന്നും അറിയില്ലപ്പാ, പിള്ളേരെല്ലാം കാണുന്നുണ്ട് എന്നല്ലാണ്ട് എല്ലാവരും പേരെഴുതിയിട്ട് ഒപ്പിട്ടേക്കണം കേട്ടാ. അത് വെറുതെ നിങ്ങളെല്ലാവരും ഇന്ന് വന്നിനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നിനൊന്നുമല്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചേർക്കാനോ ആക്കാനോ ഒന്നുമല്ല. എല്ലാവരും ഒന്ന് ആ പേജിനകത്ത് പേരെഴുതി ഒപ്പിട്ടേക്കണം കേട്ടാ. ഇനി വീട്ടിലെത്തിയ ശേഷം ഈ അമ്മായിയമ്മ മരുമോളോടെന്താ പറയാൻ നോക്കിയാലോ? സന്ധ്യകളൊക്കെ എത്തിക്കാനായല്ല, നീ മിറ്റടിച്ച് വരുന്ന അത്രേ ഇപ്പം. എന്താണ് ഇത്ര നേരം പണിയെടുത്തിന് ഇടുന്നത്? നേരം എത്ര ആയി? ഞാൻ കുറച്ചേരം ഇടുന്നൊന്ന് മാറുമ്പോഴത്തേക്ക് എല്ലാം തലതിരിഞ്ഞു. എന്ത് കുഞ്ഞിനെ ഉറക്കലി? നമ്മളൊന്നും കുഞ്ഞുകളൊന്നും പോറ്റിട്ടില്ലല്ലോ അല്ലേ? നല്ല സുഖമല്ലേ അത്? നല്ലൊരു ഏല് കിട്ടീനി. കുഞ്ഞിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ നടന്നോളാം. ഓൻ വന്നോ? സാധനമെല്ലാം മടിച്ചിനോൻ? ആ ഞാൻ എടുത്തു വെച്ചോളൂ. ഒരു പണിയും എടുക്കൂല, കേട്ടെന്ന് ഉറങ്ങിയിട്ട് പഠിച്ചു പോയിന്. പേമ്പേഴ്സാ? ഇത്ര വലിയ പാക്കറ്റെല്ലാം മേടിച്ചിട്ട് നോക്കിയാട്ടെ. ചെക്കൻ്റെ പൈസ കളയാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിക്ക് നമ്മളെല്ലാം തുണിയല്ലേ കെട്ടിക്കൊടുത്തിന്. തൂറ മൂത്തം ചെയ്യേണ്ടതല്ലേ. ഇനി അത് ചാടൂലേ വലിച്ചിട്ട്? എൻ്റെ അപ്പാ 390 രൂപയാ. എന്താന്ന് ഓക്കെന്നാന്നിപ്പാ? എൻ്റെ ചെക്കനല്ലേ രാവും പകലും ഇല്ലാണ്ട് നയിക്കുന്നത്, എന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കാനാണ്? ആ തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര സൗകര്യമാണ്. അത് തുണി തിരുമ്പാൻ മടിയല്ലേ. ഇതാകുമ്പോൾ പിന്നെ ഊരിയിട്ട് തൂറ മൂത്തമൊക്കെ ചെയ്ത പാടങ്ങ് ഊരിയിട്ട് അങ്ങ് കളയല്ലേ വേണ്ടു. തുണി തിരുമ്പാൻ എന്തെല്ലാം പണിയുണ്ട്, കയ്യില്ലല്ലോ, മേലണങ്ങാൻ കയ്യില്ലല്ല. അതിനല്ലേ ഇങ്ങ് കൊണ്ടുവന്നിനി കഴിച്ചിട്ട്. ഇതെന്നാണ് നീ അടുപ്പത്ത് വെച്ചിന്? ചോറ് വതപ്പിക്കാൻ ഗ്യാസിൻ്റെ മേലെ വെക്കല്? പുറത്താടെ അടുപ്പ് കത്തിച്ചൂടെ? എത്ര വെറുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്? ഗ്യാസിന്മേൽ വെച്ചാൽ എത്ര തീരും അത് ഗ്യാസ്? എത്ര പൈസ എന്നറിയാം ഒരു ഒരു കുറ്റി ഗ്യാസിന് ഒരു മാസത്തേക്ക്? അറിയാം എനിക്ക്, എവിടുന്ന് അറിയണ്ടല്ലേ. നീ അല്ലല്ല ചിലവാക്കുന്നത്, എൻ്റെ പുറക്കുന്നെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാകടാ. അടുപ്പ് കത്തിച്ചാലെന്നാണ് അലർജിയാ? വീട്ടിൽ നിന്ന് ഒരു മണിയെടുക്കായിട്ടാണ് അടുപ്പ് കത്തിക്കുമ്പോൾ അടിച്ചു വരുമ്പോൾ എല്ലാം പൊടി അടിക്കുമ്പോൾ ഇങ്ങനെ തുമ്മുന്നു. പണ്ടേ എടുത്ത് ശീലിക്കണം, അല്ലാണ്ട് ഇപ്പം അല്ല. ആ ഇൻ്റർവ്യൂ? എന്തിൻ്റെ ഇൻ്റർവ്യൂ? ആ ഇനിയിപ്പം ഓള് ഇവിടെ പണിയും കിട്ടിയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാനിവിടെ വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കലാ? അതൊന്നും നടക്കില്ല. ഇത് അല്ലെങ്കിൽ തന്നെ കാലിൻ്റെ മുട്ടൊന്നും അനക്കാൻ കഴിയുന്നില്ല. അനക്കെടുത്ത പണിയൊന്നും എടുക്കാനൊന്നും കഴിയൊന്നുമില്ല. എന്തിനാ പിന്നെ ഓളെ മംഗളം കഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതിന് ഇരുന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ടാ? അതൊന്നും കഴിയൊന്നുമില്ല. ഒരു ഇൻ്റർവ്യൂവിനും പോകണ്ട, ചെറിയ കുഞ്ഞിയാണ്, അതിനേരം നോക്കണ്ടേ. അനക്കെടുത്തോണ്ട് നടക്കാൻ അതിന് നോക്കാനൊന്നും അനക്കൊണ്ട് കഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് പണിക്ക് പോയിട്ട് സമ്പാദിക്കാഞ്ഞിട്ടാന്നിപ്പം. പെൺകുഞ്ഞുകളെല്ലാം അടങ്ങി വീട്ടിലിരിക്കണം.